തന്റെ വാക്കും വരിയും വിപ്ലവാത്മകമായി പ്രോച്ചലിപ്പിച്ച അഹ്ലു സുന്നയുടെ ധീരസാരഥി ബദ്രുസാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഉൽ ഖലീൽ ബുഖാരി തങ്ങൾ, കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കാര്യദർശി, ഉദ്ഘാടന പ്രഭാഷണം നടത്തുന്നു. സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹിൽ ഫായിസീന ബിദില്ലാഹ്. അമ്മാ ബഅദ്, ഫഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഇൻ ശകർതും ലാസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. സദഖല്ലാഹുൽ അലിയുൽ അളീം وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സർവാദരണീയരായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ ഷൈഖുന ഉസ്താദ് അവർകൾ, വേദിൽ ഉപവിഷ്ടരായ ലിയാഉൽ മുസ്തഫ അസ്സയ്യിദ് ഹാമിദ് കോഹമത്തങ്ങൾ, മറ്റ് സാദാത്തുക്കൾ, ഉലമാക്കൾ, പ്രാസ്ഥാനിക നായകർ, സഹൃദയരായ സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മോത്സുകരായ പ്രവർത്തകർ, ഈ കൂട്ടായ്മ നീ കബൂലാക്കണേ അല്ലാ. ഒരു പുരുഷായുസ്സിലധികം സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ജീവിതം നീക്കിവെച്ച മഹാനായ കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ് റഫഅല്ലാഹു ദറജത, അവരുടെ ദറജനെ ഉയർത്തിക്കൊടുക്കണേ അല്ലാ. മഹാനവറുകളോട് ഈ പ്രസ്ഥാനത്തിന്, ഈ സ്ഥാപനത്തിന്, ഇവിടെയുള്ള ആദർശ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ സംഘടനകൾക്കും വലിയ കടപ്പാടുണ്ട്. ഇന്ന് കേരളത്തിൽ കാണുന്ന ഒട്ടുമുക്ക മുന്നേറ്റങ്ങളുടെയും ഒരു ചാൺ മുന്നേ മഹാനവറുകൾ നടന്നവരായിരുന്നു. 1973 സ്ഥാപിതമായ SSF എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം നിലവിൽ വരുന്നതിന് മുമ്പ് ജമ്മിയത്തു ത്വലബ, വിദ്യാർത്ഥികൾക്കൊരു പ്രസ്ഥാനം എന്നത് മഹാനായ ചിത്താരി ഉസ്താദിന്റെ സ്വപ്നവും ചിത്താരി ഉസ്താദിന്റെ പ്രവർത്തനങ്ങളുമായിരുന്നു. SYS സ്വാന്തനം പദ്ധതി ഇൻഷാല്ലാ അടുത്ത 25 7 കോടി രൂപ ചെലവില് തിരുവനന്തപുരത്ത് RCC ഹോസ്പിറ്റലിന്റെ പരിസരത്ത് ഏറ്റവും നല്ല മനോഹരമായ എല്ലാ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഒത്ത സ്വാന്തനം മഹൽ ഇൻഷാല്ലാ മഹാനായ സുൽത്താനുൽ ഉലമ, കേരള മുഖ്യമന്ത്രി, കേരള പ്രതിപക്ഷ നേതാവ്, സ്പീക്കർ ഒന്നിച്ച് സമർപ്പിക്കുകയാണ് ആ പ്രസ്ഥാനം. നമ്മുടെ സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് മഹാനായ കൻസുൽ ഉലമ കാരുണ്യ എന്ന പേരിൽ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ചിരുന്നു. അങ്ങനെ മഹാനായ കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ്, മഹാനായ റയീസുൽ മുഹഖിഖീൻ ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിറുൽ അസീസ് മഹാനവരുടെ അടുക്കൽ 6 കൊല്ലം പഠിക്കുമ്പോൾ 6 കിതാബാണ് കണ്ണിയത്ത് ഉസ്താദിൽ ഓതിയതെങ്കിൽ 12 കിതാബ് അക്കാലത്ത് ദാറുൽ ഉലൂമില് മഹാനായ കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ് ഓതിക്കൊടുത്തിരുന്നു. അന്ന് ഉസ്താദ് ഒരു വിദ്യാർത്ഥിയാണെങ്കിലും അൽ ഉസ്താദ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് കോടമ്പുഴ ഭാവ ഉസ്താദ് അന്ന് ദാറുൽ ഉലൂമിൽ പഠിച്ചതും അവിടെ ചിത്താരി ഉസ്താദുമാരെ മറ്റു ഉസ്താദുമാർ കിതാബുകൾ പലപ്പോഴും നോക്കുന്നതിന് മുതാല ചെയ്യുന്നതിന് വിളിക്കുന്നതും മഹാനായ റയീസുൽ ഉലമ ഏത് ഫത്വ കൊടുക്കുമ്പോഴും കൻസുൽ ഉലമയെ വിളിച്ചു വരുത്തി ആ ഫത്വകൾ വായിച്ച് ഫത്വക്ക് കൻസുൽ ഉലമയോട് അഭിപ്രായം ചോദിച്ച് കൻസുൽ ഉലമക്ക് തിരുത്തേണ്ടത് തിരുത്തി കൊടുത്ത് അങ്ങനെ കൻസുൽ ഉലമ വളർത്തിയെടുത്തത് മഹാനായ റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ്. അവരുടെ തഹ്ഖീഖാത്തുകൾ അങ്ങനെ പ്രസ്ഥാനത്തിന് ജീവിതം മുഴുവനും സമർപ്പിച്ച മഹാനവറുകളോട് നമുക്ക് വലിയ കടപ്പാടുണ്ട്. ആ കടപ്പാട് പൂർത്തീകരിക്കുക നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറഞ്ഞൊരു വാക്കാണ് എല്ലാവർക്കും മനഃപ്പാഠമുള്ള ആയത്ത്, സൂറത്ത് ഇബ്രാഹിം 7-ാമത്തായത്ത്, ലൈൻ ശകർതും ലാസീദന്നകും വലൈൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നമുക്കതിന്റെ അർത്ഥം മറ്റു വാക്കിൽ പറയാം, നിങ്ങൾ ഞാൻ നൽകിയ അനുഗ്രഹങ്ങൾ നന്ദി രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ധാരാളം വർദ്ധനവുകൾ നൽകും. യഥാർത്ഥത്തിൽ ഈ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ മഹാനായ താജുദ്ദീൻ അബ്ദുൽ വഹാബ് ഇബ്നു തഖിയുദ്ദീൻ സുബ്ഖി റളിയല്ലാഹു തആല തങ്ങൾ
അവിടുത്തെ എന്ന കിതാബിൽ പറയുന്ന കേൾക്കുമ്പോഴാണ് അത്ഭുതപ്പെട്ടു പോവുക. എന്താണ് ഈ ആയത്തിന്റെ വിപക്ഷ? മഹാനവകൾ പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ മഗ്ഫിറത്ത് പറഞ്ഞിട്ടുണ്ട്, ഇജാബത്ത് പറഞ്ഞിട്ടുണ്ട്, ഇഖ്നാഅ് പറഞ്ഞിട്ടുണ്ട്, തൗബ പറഞ്ഞിട്ടുണ്ട്, റിസ്ഖ് പറഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല സ്വാഭാവികമാണ് പറഞ്ഞത്. അല്ലാഹു തആല എല്ലാവർക്കും പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. വയഗ്ഫിറു ലിമൻ യശാഉ, അല്ലാഹു ഉദ്ദേശിച്ചവർക്കേ അല്ലാഹു തആല പുറത്തു കൊടുക്കുകയുള്ളൂ, എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്ക, ഫസൗഫ യുഗ്നീഹുമുല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇൻഷാ. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞ എല്ലാവരെയും ഐശ്വര്യസമ്പന്നരാക്കുമെന്നല്ല, അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ ഐശ്വര്യം നൽകുമെന്നാണ്. പറയുമ്പോൾ ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു തആല സൗബ സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ അല്ലാഹു തആല റിസ്ഖ് പറയുമ്പോഴും തൗബ പറയുമ്പോഴും ഇജാബത്ത് പറയുമ്പോഴും ഇഖ്നാഅ് പറയുമ്പോഴും റിസ്ഖ് പറയുമ്പോഴൊക്കെയും അല്ലാഹു ഉദ്ദേശിച്ചവർ സ്വാഭാവികം സ്വാഭാവികം. അതേ സ്ഥാനത്ത് ഈ ആയത്തിൽ അങ്ങനെ പറഞ്ഞില്ല, ലൈൻ ശകർത്തും ലാസീദന്നകും വലൈൻ കഫർത്തും നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിയാൽ ഉദ്ദേശിച്ചവർക്കെന്നല്ല, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല നന്ദി രേഖപ്പെടുത്തിയവർക്ക് ധാരാളം വർദ്ധനവുകൾ നൽകുക തന്നെ ചെയ്യും. അവിടുത്തെ മുഖ്തസറിൽ പറഞ്ഞു ചേർത്ത് വായിക്കുക,
الوسيلة الفضيلة والدرجة الرفيعة بعث مقام محمود اللي وعدته رزقنا شفاعتهم القيامة إنك لا تكلف الميعاد മഹാനായ സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു തആല തങ്ങൾ മുഖ്തസറുൽ മാനിയിൽ പറഞ്ഞതാൽ കാണാം ലിഅന്നൽ കലാമ ഇദസ്തമല ലാ ഖൈദൻ സാഇദൻ ലാ മുദറദിൽ ഇസ്ബാതി അവിൻ നഫി ഫഹുവൽ ഗർലുൽ അസ്ലിയു വഫഹുവൽ ഗർലുൽ ഖാസു വൽ മഖ്സൂദുൽ അസ്ലിയു ഏതൊരു കലാമിലും ഒരു ഖൈദ് വന്നാൽ അവിടെ മുജറദുൽ ഇസ്ബാത്ത് അല്ല മുജറദുൽ നഫി അല്ല അതാണ് ഏറ്റവും പ്രധാനമായത് ലൈൻ ശക്കർത്തും ലസീദക്കും എന്നതിൽ ആ ഖസ്മ വരുമ്പോൾ ആ ഖസ്മിനാണ് ആ ഖത്അയത്തിനാണ് അഥവാ അല്ലാഹുവിന്റെ നിഅമത്തുകൾക്ക് ശുക്ർ രേഖപ്പെടുത്തുന്നവൻ ഒരിക്കലും അല്ലാഹു തആലനെ ഖായിബാക്കുകയില്ല അത് അല്ലാഹുവിന്റെ നിഅമത്തുകൾക്ക് അല്ലാഹുവിന് ശുക്ർ ചെയ്യണം മല്ലം യശ്കുരിൽ ഖലീല ലം യശ്കുരിൽ കതീറ മല്ലം യശ്കുരിൽ ഖൽഖ ലം യശ്കുരിൽ ഖാലിഖ അഷ്റഫുൽ ഖൽഖ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു ഖൽഖിനെ ശുക്ർ ചെയ്യാത്തവൻ ഖാലിഖിനെ ശുക്ർ ചെയ്യുകയില്ല ചെറിയതിനെ ശുക്ർ ചെയ്യാത്തവൻ വലിയതിനെ ശുക്ർ ചെയ്യുകയില്ല അവിടെ നമുക്ക് ഏറ്റവും കടപ്പാടുള്ളതാണ് നമ്മുടെ അബുൽ അർവാഹ് നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ നേതാക്കന്മാർ അവരാണ് ഇന്ന് ഈ മഹത്തായ സംരംഭം ഈ പ്രസ്ഥാനം ഇന്ന് ധാരാളം സ്ഥാപനങ്ങൾ കേരളത്തിൽ മുളച്ചു പൊന്തുന്നുണ്ട് എത്ര സംവിധാനങ്ങൾ സൗകര്യങ്ങളുണ്ട് മഹാനായ സുൽത്താൻ ഉലമ മർക്കസ് എന്ന വലിയ വിദ്യാഭ്യാസ സമുച്ചയം ഇവിടുത്തു ഉയർത്തുമ്പോൾ മഹാനായ കൻസുൽ ഉലമ മക്കറ തുടങ്ങുമ്പോൾ മഹാനായ നൂറുൽ ഉലമ ജാമിയ സഅദിയ തുടങ്ങുമ്പോൾ ഇന്നത്തെ പോലെ ഇൻഫർമേഷൻ ടെക്നോളജി പുരോഗമിച്ചിട്ടില്ല നെറ്റ് സംവിധാനമില്ല അവരെ സ്വീകരിക്കാൻ ഐ സി എഫും ആർ എസ് സിയും ഗൾഫിലിൽ ഗൾഫിലില്ല അവർക്ക് ഇതുപോലെയുള്ള പ്രാസ്ഥാനിക സംവിധാനങ്ങൾ വളർന്നിട്ടില്ല അവർ പടുത്തുയർത്തിയ അവർ സഹിച്ച ത്യാഗങ്ങൾ എത്രയാണ് ഇന്ന് അവർ കാണിച്ചു തരുന്ന വഴിയില് ഇതുപോലുള്ള ഞങ്ങളുടെയൊക്കെ ചെറിയ സ്ഥാപനങ്ങൾ അങ്ങ് മുന്നേറുന്നു എന്നല്ലാതെ ആയതുകൊണ്ട് സുൽത്താൻ ഉലമയോടുള്ള കടപ്പാട് നമുക്ക് എത്രയാണ് മഹാനായ നൂറുൽ ഉലമയോടുള്ള കടപ്പാട് താജുലുമയോടുള്ള കടപ്പാട് കൻസുലുലമയോടുള്ള കടപ്പാട് ആ കടപ്പാടിന് ശുക്ർ ചെയ്യുക നമുക്ക് വളരെ വളരെ വാജിബാണ് മഹാനായ സുൽത്താൻ ഉലമയുടെ ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യുക റബ്ബേ അവിടത്തേക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ ആ ജാമിയ മർക്കസു തഖാഫതി സുന്നിയ എന്ന് പറയുന്ന സ്ഥാപനം അൽഹംദുലില്ലാ ഇന്ന് ഏഷ്യയിലെ അത്യുന്നത കലാലയമായി അൽഹംദുലില്ലാ വരുന്ന ജനുവരി 30 ഫെബ്രുവരി 1 2 തീയതികളിൽ 40 രാഷ്ട്രങ്ങളിൽ നിന്ന് ലോകതലത്തിലുള്ള ഫുഖഹാക്കൾ വന്ന് ഷാഫി മദ്ഹബിൽ ഇത്രയും വിപുലമായ ഒരു സമ്മേളനം ലോകതലത്തിൽ നടക്കുന്നത് ഒരുപക്ഷെ ആദ്യമായിരിക്കും മുമ്പെവിടെയും മറഞ്ഞിട്ടില്ല നിങ്ങൾ ആലോചിക്കണം ലോകതലത്തിലുള്ള ഷാഫി ഫുഖഹായിനെ മുഴുവനും നോളേജ് സിറ്റിയിൽ കൊണ്ടുവന്ന് അൽഹംദുലില്ലാ നോളേജ് സിറ്റി എത്രമാത്രം അഭിമാനമായി മാറി ജാമിയ മർക്കസു തഖാഫത്തി സുന്നയുടെ 43rd വാർഷിക സമ്മേളനം ഇൻഷാ അല്ലാഹ് വരുന്ന ഫെബ്രുവരി 9, 10, 11, 12 തീയതികളിൽ നടക്കാനിരിക്കുകയാണ് ഞാനും നിങ്ങളും അതിന്റെ പ്രവർത്തകരാവുക മഹാനായ മഹാനായ നൂറുൽ ഉലമ എംഎ ഉസ്താദ് നമുക്ക് വിപ്ലവം സൃഷ്ടിച്ചത് മതഭൗതിക സാങ്കേതിക സമന്വയം തുടങ്ങി ആ മഹാനവർകൾ സമസ്തകളുടെ ജമ്മിയത്തുൽ ഉലമായുടെ സ്ഥാപക നേതാക്കൾ ആ പതാക ഏറ്റുവാങ്ങി ആ മഹാനുകൾ 50 കൊല്ലം സ്ഥാപിച്ച ജാമിയ സഅദിയയുടെ 50rd വാർഷികം വരുന്ന December 27, 28, 29 തീയതികൾ നടക്കുമ്പോൾ എല്ലാവരും അതിന്റെ പ്രചാരകരാവണം ഈ കാട് ഈ ആരും ശ്രദ്ധിക്കാത്ത ഈ പ്രദേശം അൽഹംദുലില്ലാ അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ ഇത്രയും മനോഹരമാക്കിയ ഭൂമിയാക്കി ടൗണാക്കി മാറ്റുന്നതിൽ മഹാനായ ചിത്താരി ഉസ്താദ് ചെയ്ത സേവനങ്ങൾ പറയാൻ കഴിയില്ലല്ലോ മഹാനവർകൾ പെൺകുട്ടികൾക്ക് മാത്രം ഈ ക്യാമ്പസിൽ 7 സ്ഥാപനങ്ങൾ തുടങ്ങി എത്ര പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു കണ്ണൂർ ടൗണിന്റെ ഹൃദയ ഭാഗത്ത് അബ്റാറ് തുടങ്ങി അതുപോലെ തന്നെ പരിഹാരം മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് അവർക്കെല്ലാ റംസാനിലും 30 ദിവസം നോമ്പ് തുറക്കാൻ സൗകര്യം മഹാനായ താജു ശരിയ അലി കുഞ്ഞു ഉസ്താദ് ഹഫിളഹുല്ലാ വറാ അങ്ങനെയുള്ള നമ്മുടെ ഉസ്താദുമാരോട് നമുക്ക് വലിയ കടപ്പാടുണ്ട് അവർക്ക് വേണ്ടതൊക്കെയും ചെയ്തു കൊടുക്കാൻ മഹാനായ ചിത്താരി ഉസ്താദ് വഫാത്തായാലും ഈ മക്കർ
തന്നെ യാതൊരു ക്ഷീണവും വരാൻ പാടില്ല. ചിത്താരി ഉസ്താദിന്റെ പേരിൽ പടുത്തുയർത്തപ്പെടുന്ന നിങ്ങളെല്ലാവരും മഹാനാ സുൽത്താൻ ചോദിക്കുമ്പോൾ അതിന് 10, 20, 100, 500 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്ത് നിങ്ങളെല്ലാവരും അതിൽ സഹകരിക്കണം, സഹകരിക്കണമെന്ന് ഉണർത്തി ഇന്ന് പെട്ടെന്ന് എക്സ്പ്രസ് നേത്രാവതി എക്സ്പ്രസിന് പോകാനുള്ളത് കൊണ്ട് ഞാൻ എന്റെ സംസാരം ഉപസംഹരിക്കുകയാണ്. അർഹമുർവാഹിമായ അല്ലാ ഈ സ്ഥാപനത്തെ സഹായിച്ച സഹകരിച്ച സർവരെയും നീ വിജയികൾ പെടുത്തണേ അല്ലാ എന്ന ദുആയോടുകൂടെ മഹാനായ തഹജ്ജുദ് ഉലമയുടെ ഉറൂസ് വരുന്ന December 1 സമാപിക്കുന്നു. November 28, 29, 30 അതുപോലെ തന്നെ November 1 December 1 മഹാനായ തഹജ്ജുദ് ഉലമ ഈ നമുക്ക് നൽകിയ നേതൃത്വം നമുക്ക് മറക്കാൻ കഴിയില്ല. റബ്ബേ അവരുടെ ദർജനെ ഉയർത്തി കൊടുക്കണേ അല്ലാ. എന്റെ ജ്യേഷ്ഠ സഹോദരൻ സയ്യിദ് മുഹമ്മദ് ഉമർ അൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങള് ഈ സ്ഥാപനത്തിന്റെ ഒരു സ്വന്തം സ്ഥാപനം പോലെ സദാ സമയത്തും ദിക്ർ ഹൽഖത്തോടെ വന്നിരുന്നവരും നേതൃത്വം നൽകിയവരുമാണല്ലോ അല്ലാ. അവരെല്ലാ ദർജകളും നീ ഉയർത്തണേ അല്ലാ എന്ന് ദുആ ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹൽ വാക്യത്തോടെ ഈ മഹത്തായ സമ്മേളനം ഉസ്താദുമാരുടെ നിർദ്ദേശപ്രകാരം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കരുത്തനായ ഉപാധ്യക്ഷൻ വിനയത്തിന്റെ